കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, ഇവന് എന്താ പറ്റിയത്? ഇതൊക്കെ വേറൊരു ഷോ ഓഫ് ആണ്. വാ. ഈയിടെയായിട്ട് ഡിസ്റ്റേബ് ആവുന്നില്ല. നമ്മളിവിടെ വരുന്നതിനാണ്, ഒരു സന്തോഷം കളിക്കുന്ന മെഡിക്കൽ വരണം. നീ വലിച്ചെറിഞ്ഞ ആ ബാറ്റ് നിന്റെ അച്ഛൻ അച്ഛൻ വന്ന് സമ്മതമാണ്. എനിക്ക് മനസ്സിലാവുന്നതിനെ കൊണ്ടിട്ട് നീ സൂചിക്കട്ടെ. ഒരു സാധാരണ സെയിൽസ്മാനിൽ നിന്നും മൊബൈൽ കമ്പനി മുതലാളിയിലേക്ക് എത്തിയ മിയാൻ ഇന്ന് വളരെ അസ്വസ്ഥനാണ്. പ്രതിസന്ധികളിൽ തോൽക്കാത്ത അദ്ദേഹം ഇന്ന് സ്വന്തം മനസ്സിനുമുള്ളിൽ തോറ്റുപോയിരിക്കുന്നു. ഒപ്പമുള്ള ചിലർ അയാളിലെ താളം തെറ്റിയ മനസ്സിനെ തിരിച്ചറിഞ്ഞപ്പോഴാണ് മിയാൻ സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇന്ന് തന്നിലെ അസ്വസ്ഥതകളുടെ ഉറവിടം തേടുകയാണ് മിയാൻ. ഹലോ. ഇല്ലല്ലോ, ഞാൻ വീട്ടിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമായിട്ട് മാറിയില്ലേ നമ്മുടെ മൊബൈല്. നമ്മുടെ ബിസിനസ്സിന് ഏറ്റവും നല്ല സാധനമാണ് ഇത്. കൊറോണ എന്ന് പറയണതേ ബാക്കിയുള്ളവർക്ക് പ്രശ്നമായിരിക്കും. നമുക്ക് ഇപ്പോ ഈ ഒരു ബിസിനസ്സിന് ഏറ്റവും ഗുണമുള്ള ടൈമാണ്. ഉറപ്പായിട്ടും മൊബൈൽ ബിസിനസ് ഭൂമി എന്നുള്ള 100% ഉറപ്പില്ലേ? എടാ, നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങൾ പോലല്ല, ബാക്കി എല്ലാത്തിനും കൊറോണ മോശമാണ്, പക്ഷെ മൊബൈൽ ബിസിനസ് ഭൂമി ലൈക്ക് എനിതിങ്. ജസ്റ്റ് ലിസൺ, നമ്മുടെ ഇപ്പോ ഇന്റർനെറ്റിന് വേണ്ടി മാത്രമല്ലല്ലോ പിള്ളേരുടെ പഠിത്തം തൊട്ട് ആൾക്കാർ ഫുഡ്. ഭക്ഷണം കഴിയുന്ന സമയത്തെങ്കിലും മാറ്റി വെച്ചൂടെ? നിനക്കേ ഈ കാണുന്ന സൗഭാഗ്യങ്ങൾ ഇവിടെ ഉണ്ടാക്കി തരാനേ ഞാൻ ഇവിടെ ഓടുന്ന ഓട്ടം എങ്ങനെയാണെന്നറിയോ? അതാ തീൻ മെഷീൻ നിർത്തി വെച്ചേ സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ. ഒന്നും അറിയണ്ടല്ലോ, ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുത് കേട്ടല്ലോ. എനിക്ക് വേണ്ടപ്പോ ഞാൻ എടുത്ത് കഴിച്ചോളാം. മോശം, വെറുതെ നിർത്തി ചെയ്തോണ്ടിരിക്കും. മോശം, മതി, നിർത്ത്. ഇന്നെങ്കിലും സമയത്തിനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാലോ എന്നുള്ള ആവേശത്തെ ചെയ്തു പോയതാ ഞാൻ. കട്ടായി പോയ കോള് റീഡെയിൽ ചെയ്താ കിട്ടും, ലൈഫിൽ അത് നടക്കില്ല. എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ആവേശത്തിന്, നമ്മുടെ സന്തോഷത്തിനാണ് ഇത് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ അത് നമുക്കിടയിൽ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ ചെയ്തു പോയ തെറ്റിനും
ഇതെല്ലാം ജോലിഭാരം കൊണ്ടുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷനാണ്, നമ്മുടെ ജീവിതം താളം തെറ്റിക്കുന്ന ഒരവസ്ഥ. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ OCD എന്ന് പറയും. തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇതിനെ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ഐ വിൽ റെഫർ ടു എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഫോർ എ തെറാപ്പി. കുറച്ച് മെഡിക്കേഷനും തെറാപ്പിയും പിന്നെ കൗൺസിലിംഗും വേണ്ടി വരും. യു വിൽ ബി പെർഫെക്റ്റ്ലി ഓക്കെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ അടുത്ത് നിൽക്കുന്നവരോടും നമ്മുടെ സുഹൃത്തുക്കളോടും ഒക്കെ ഷെയർ ചെയ്യുക. അത് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കും. കാശുണ്ടാക്കാൻ മാത്രമല്ലാതെ കുറച്ച് തനിക്ക് വേണ്ടിയും കൂടെ ഒക്കെ ജീവിക്കടോ, എന്നാലല്ലേ ജീവിതം പൂർണ്ണമാകൂ. ഇതേ സെയിം പ്രശ്നം തന്നെയായിരുന്നു നമ്മുടെ ഈ വക്കച്ചനും. ഇപ്പം ഈ വക്കച്ചൻ അടിച്ച ഡയലോഗ് എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം എന്നിൽ നിന്ന് കടമെടുത്തതല്ലേ, അല്ലേ വക്കച്ച? ജീവിത മത്സരങ്ങളിൽ മുൻപോട്ട് പോകുമ്പോൾ പണവും പദവിയും അംഗീകാരങ്ങളും വെട്ടിപ്പിടിക്കാനുള്ള പോരാട്ടത്തിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് സമ്മർദ്ദത്തിലാഴും. സ്വഭാവത്തിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ, സാധാരണയിലും കവിഞ്ഞ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാത്ത ദേഷ്യം, വാശി, വിഷമം, ഉറക്കമില്ലായ്മ, ആദി, ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് അസ്വസ്ഥമായ ഒരു മനസ്സിനെയാണ്. അത് തിരിച്ചറിഞ്ഞ് എത്രയും വേഗം കൃത്യമായ കാരണം കണ്ടെത്തി ശാസ്ത്രീയമായ പരിഹാരങ്ങളിലൂടെ ജീവിതം സുഖകരമായി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മളോട് തന്നെയുള്ള ഉത്തരവാദിത്വമാണ്.